സ്റ്റാർട്ടിംഗ് തൊട്ട് പറയാം, എങ്ങനെയായിരുന്നു ഈ ഒരു ലൈഫ് ജേണി? ഇത്രയും കാലം ഉണ്ടായിട്ടുള്ള ആ ഒരു ലൈഫ് ജേണി വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് സാറിന് പറയാൻ പറ്റുമോ? എനിക്ക് പറയാനുള്ള എൻ്റെ ലൈഫ് സ്റ്റോറി, ഞാൻ ജനിക്കുന്നത 25/11/1983 ആണ്. അമ്മയും അച്ഛനും ആഗ്രഹിച്ചത് ഒരു പെൺകുട്ടിയാണ്, പക്ഷെ ജനിച്ചത് ആൺകുട്ടിയായി, ഞാനാണ് ജനിച്ചത്. എൻ്റെ പ്രായത്തിലുള്ള കുട്ടികള്, എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ അച്ഛനും അമ്മയും ഓരോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ അച്ഛനോട് ഞാൻ ഒരു ദിവസം ചോദിച്ചു, അച്ഛാ ആ കുട്ടി എൻ്റെ പ്രായത്തിലുള്ള കുട്ടിയാണ്, അവരുടെ അച്ഛനും അമ്മയും അവർ പറയുന്ന സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്, എനിക്ക് അതേപോലെ മേടിച്ചു തന്നോടെ എന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, ഒരു ടച്ചിങ് ആയിട്ടുള്ള ഒരു വേർഡുണ്ട്, മോനെ നമ്മൾ സാധാരണക്കാരാണ്, നിൻ്റെ അച്ഛൻ്റെ അധികം പൈസയില്ല, നിൻ്റെ അച്ഛന് പൈസ ഉണ്ടാവുമ്പോൾ എൻ്റെ മോൻ എന്താഗ്രഹിച്ചോ അത് ഞാൻ മേടിച്ചത്, അച്ഛനത് മേടിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് അറിയാം. അപ്പം അച്ഛനത് മേടിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛന് വിഷമാവും. എൻ്റെ ചേട്ടന്മാരുണ്ട്, അപ്പോൾ അച്ഛൻ്റെ ജോലി പോയി, ജോലി പോകാന്ന് പറഞ്ഞാൽ അച്ഛന് റിസൈൻ ചെയ്യേണ്ടി വന്നു, ചില കാരണങ്ങളെ റിസൈൻ ചെയ്ത് വന്നു. പിറ്റത്തെ മാസം അന്ന് സേവിങ്സ് ഒന്നും ഇല്ലേ, 1500 രൂപയും ചിലവായി പോകും. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ വീട്ടിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞങ്ങൾക്ക് അന്നത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മൂമ്മ കൃത്യമായിട്ട് നെല്ല് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കും, ഞങ്ങളത് കുത്തിക്കും, നെല്ല് കുത്തിച്ച് അരിയാക്കും, ഞങ്ങൾ കഴിക്കും. അപ്പോൾ അന്നത്തിനൊന്നൊരു ബുദ്ധിമുട്ടില്ല, വസ്ത്രത്തിനും ബുദ്ധിമുട്ടില്ല. എന്നാൽ ഈ അന്നവും വസ്ത്രവും മാത്രമല്ലല്ലോ, കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ വിചാരിക്കും അന്നവും വസ്ത്രവും മാത്രം അതാണ് മെയിൻ, അന്നവും വസ്ത്രമാണ് മെയിൻ, എന്നാലും നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എൻ്റെ ചേട്ടന്മാരുടെ ഒരു സ്നേഹം ഞാനതൊന്നും പറയാം, അവർക്ക് കോളേജിൽ നിന്ന് ചിലപ്പോൾ ഒരു മിഠായിയാവും കിട്ടുക, അവരത് എന്നെ അങ്ങനെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്ന ചേട്ടന്മാരാണ്. സോറി, പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊരു സ്വീറ്റ് മെമ്മറി ആണല്ലോ. അവർക്ക് ഒരു മിഠായി കിട്ടിയാ അവരതിന്റെ ടേസ്റ്റ് വരെ നോക്കില്ല. അത്രയ്ക്ക് സ്നേഹമാണ് എന്നെ എൻ്റെ അടുത്ത്. എനിക്ക് കൊണ്ടുവന്ന് തരും. യു ആർ ലക്കി. ഓക്കേ, അത്രയും സ്നേഹമാണ്. വിഷുവിന് അന്ന് പിറ്റത്തെ മാസം വിഷുവാണ്, വിഷുവിന് പടകം പൊട്ടിക്കാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കാശില്ല. അപ്പം ഞാൻ അപ്പുറത്തെ വീട്ടിൽ അല്ല, അങ്ങനെ കുറേ ആൾക്കാർ പടകം പൊട്ടി. ഞാൻ ചെറുതല്ലേ, ഞാൻ മൂത്ത ചേട്ടനും തമ്മിൽ ഞാൻ പറഞ്ഞില്ലേ 10 വയസ്സുണ്ട്, 8.5 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കമ്പിത്തിരി മത്താപ്പ് ഞാൻ ലിസ്റ്റ് കൊടുത്ത് എഴുതി വയ്ക്കും, എനിക്ക് ഇത്ര പാക്കറ്റ് കമ്പിത്തിരി വേണം. കേൾക്കുന്ന ആൾക്കാർക്ക് ചെറിയ കാര്യമായിരിക്കും, പക്ഷേ എനിക്ക് വലിയ കാര്യമാണ്. ഇത്ര പാക്കറ്റ് ഇത് വേണം, കമ്പിത്തിരി വേണം, ഇത്ര പാക്കറ്റ് അത് വേണം, ഇത് വേണമെന്നൊക്കെ ഞാൻ ആവശ്യപ്പെടും. അന്ന് അമ്മയുടെ കയ്യിൽ കാശില്ല, അച്ഛൻ്റെ കയ്യിൽ കാശില്ല, എനിക്ക് പടക്കം മേടിക്കാൻ വേണ്ടി എൻ്റെ ചൂരക്കാട്ടുകാരൻ എൻ്റെ ഒരു വെല്ലുമ്മയുണ്ട്, ആ വെല്ലുമ്മടുത്തേക്ക് എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ വീടുകൾ കണ്ണന് പടക്കം മേടിക്കണം, 50 രൂപ കൊടുത്ത് വിടാൻ പറഞ്ഞിട്ട്. എന്നിട്ട് പോലും എൻ്റെ വീട്ടുകാർ എന്നെ ബുദ്ധിമുട്ടറിയിച്ചിട്ടില്ല, അവർ തന്ന സ്നേഹത്തിൻ്റെ ഒരംശം എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊരു നല്ല മകനല്ല, ഞാനൊരു നല്ല മകനായിരുന്നു. അവർ പറയട്ടെ, അങ്ങനെ എൻ്റെ വീട്ടുകാരെന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊണ്ടുവരും, ഒരു ബുദ്ധിമുട്ടും. എൻ്റെ അമ്മ കഞ്ഞിവെള്ളം കുടിച്ചാലും എൻ്റെ ചേട്ടന്മാർ കഞ്ഞിവെള്ളം കുടിച്ചാലും അവർ എനിക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ പറയും, അതാണ് എൻ്റെ ചേട്ടന്മാർ. അത് കഴിഞ്ഞ് ഞാൻ വല്ലാതെ പറഞ്ഞ പ്രശ്നവും വെരി സോറി, ഇത് ആക്ടിങ് അല്ല കേട്ടോ. ടൈം എടുത്തോ, വെള്ളം വേണോ?